അതിശയോക്തിയില്ല. ഞാനിവിടെ ഒരു ന്യൂ കമറായിരുന്നു, ഞാൻ വന്നടയ്ക്കും. അദ്ദേഹത്തിന്റെ കൂടെ ചിലരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചിലരെ കേട്ട് കാണുമായിരിക്കും, കേട്ടോണ്ട് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആ വലിയ ലോകവ്യാപകമാകുന്ന ഉണർവിന് വേണ്ടി മനുഷ്യരെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദൈവമക്കളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അല്പം അദ്ദേഹത്തോട് സംസാരിച്ചു, പക്ഷെങ്കിൽ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു പോകാനുള്ള സമയം അന്നേരം ലഭിച്ചില്ല. ഒരു ഭവനത്തില് ലഞ്ചിന്റെ സമയമായിരുന്നത് കൊണ്ട്, പെട്ടെന്ന് ലഞ്ചിന് വേണ്ടി അവർ വിളിച്ചതുകൊണ്ട് അതിനുള്ള അവസരം കിട്ടി. എന്റെ പ്രിയരെ, ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. എന്നാ യേശു വർദ്ധിപ്പിച്ചത് അങ്ങനെയല്ല. യേശു വർദ്ധിപ്പിച്ചത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തൂ, ഉണർവുണ്ടാവൂ, നല്ല കർത്താവ് പഠിപ്പിച്ചത്. പിന്നെ ചിലരുടെ വിശ്വാസം എന്ത് ചെയ്യും? മറിച്ചുകളെ. പിന്നെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. മനുഷ്യർ എന്തായിത്തീരും? ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം എന്തായിത്തീരും? അവർ സ്വസ്നേഹികളാണ്. പൗലോസ് പറഞ്ഞു, ദേവസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അവൻ എന്നെ വിട്ടുപോയി. എന്നാൽ തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച, those who love his appearing, അവനെ സ്നേഹിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, കർത്താവ് എങ്കിലും ചിലരുടെ വിശ്വാസം മറിഞ്ഞു പോകട്ടെ, ഒത്തിരി പേര് അഭക്തരാകട്ടെ, ഒത്തിരി പേര് വിശ്വാസ ത്യാഗികളാകട്ടെ, doesn't matter, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. God knows who belongs to him. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ അറിയാമെന്നുള്ളത് നല്ല വിഷയം. അത് ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് ഇറ്റ് ഈസ്. എന്നാൽ അതുപോലെ പ്രാധാന്യമുള്ള ഒരു വിഷയം, ദൈവം നമ്മളെ അറിയുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, കർത്താവ് എന്ത് ചെയ്യുന്നു എന്നറിയാമോ? തനിക്കുള്ളവരെ അറിയുന്നു. എല്ലാത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ വായിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ദയവചെയ്ത് പ്ലീസ് ബെയർ വിത്ത് മീ. ഗലാത്യ ലേഖനത്തിൽ അതിന്റെ 4:8-9 വാക്യങ്ങൾ, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാത്തവരായി. നെക്സ്റ്റ് വാക്യം, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവരിക്കെ. നോക്കുക, നിങ്ങൾ ആരെ അറിയുന്നു? ദൈവത്തെ അറിയുന്നു. ദൈവം നിങ്ങളെയും എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഇനി യോഹന്നാന്റെ സുവിശേഷം, വാക്യങ്ങൾ മാത്രം പറഞ്ഞാണ് മുന്നോട്ട് പോകുക, സമയമില്ല. യോഹന്നാന്റെ സുവിശേഷം 10:10, അതിലെ 14 വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചു. ആ പദപ്രയോഗം ഞാൻ ആ വാക്യം വായിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ദൈവസന്നിധാനത്ത് സന്തോഷിച്ചിട്ടുണ്ട്. എന്നാ കർത്താവ് ഈ പറയുന്നത്? ഒന്ന് വായിച്ച് ഞാൻ വാക്യം ഒന്ന് വായിച്ച്. ഞാൻ നല്ല ഇടയൻ, പിതാവിനെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയും. ആ അറിവേത് കാര്യവുമായിട്ടാ യേശു താരതമ്യം ചെയ്യുന്നത്? പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ എനിക്കുള്ളവ എന്നെ അറിയുകയും ഞാൻ അവയെ അറിയുകയും ചെയ്യുന്നു. എന്റെ പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സർപ്രൈസ്, അത് സർപ്രൈസ് അല്ല. കാരണം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:7, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ ഗ്രൂപ്പ് വന്ന് യേശുവിനോട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ എന്തോ ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, പിന്നെ എന്തെല്ലാം ചെയ്തു. ഇതൊക്കെ വിഷമം തോന്നുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും. ആ പദപ്രയോഗം ഉണ്ടായിരുന്നോണ്ടാന്ന് വെച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വായിക്കാൻ.
प्रशंसा दैव अहिके सहोद।